നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ നാലാം തീയതി ബുധനാഴ്ച ഷഷ്ടിതിഥിയാണ് ഇന്ന് വരുന്ന ഷഷ്ടിതിഥി എന്ന് പറയുന്നത് പൗർണമി കഴിഞ്ഞു വരുന്ന ഷഷ്ടിതിഥിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കറുത്തപക്ഷ ഷഷ്ടി എന്നാണ് പറയുന്നത് ഈ ഷഷ്ടിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതൊരുവിധ കഷ്ടപ്പാടുകളും തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി പോകും എന്നാണ് അതായത് പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ എങ്ങനെയാണോ തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കഷ്ടങ്ങളും ഇല്ലാതായി തീരും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഷഷ്ടി ദിവസം നമ്മൾ ചൊല്ലേണ്ട ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു സംശയം തോന്നാം മറ്റ് ദിവസങ്ങളിൽ ഇത് ചൊല്ലാൻ പാടില്ലേ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും നാമങ്ങൾ ചൊല്ലുന്നത് മന്ത്രങ്ങൾ ചൊല്ലുന്നതിനും ഒക്കെ തന്നെ നമുക്കതിന് ഫലം കിട്ടുമെങ്കിലും ചില സ്പെഷ്യൽ ഡേയ്സ് അതായത് ഓരോ ദേവന്മാരുടെയും പ്രത്യേക പ്രത്യേക ദിവസം ഇപ്പോൾ മുരുകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷഷ്ടി തിഥിയാണ് ഗണപതിയാണെങ്കിൽ ചതുർത്ഥി തിഥിയാണ് അപ്പോൾ അതാത് ദേവതമാരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഷഷ്ടി തിരിയാണ് ചന്ദ്രൻ തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി പോകുന്നത് പോലെ നമ്മുടെ കഷ്ടങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ചൊല്ലേണ്ട മന്ത്രമാണിത് ഇപ്പോൾ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള കഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ സാമ്പത്തികപരമായ കഷ്ടങ്ങളായിരിക്കാം ചിലപ്പോൾ ആരോഗ്യപരമായ കഷ്ടങ്ങളായിരിക്കാം ഞാൻ ഓൾറെഡി തന്നെ മുരുകന് തിഥിയിൽ നമ്മൾ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ഇത് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആരോഗ്യത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ തന്നെ അമ്മമാർക്കും ഇത് ചൊല്ലാവുന്നതാണ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് വസ്തു ആഗ്രഹിച്ചിട്ട് വസ്തു വിൽക്കാൻ സാധിക്കാത്തവർക്ക് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവരെല്ലാം തന്നെ ഓരോ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണല്ലോ അപ്പോൾ ഏതൊരു രീതിയിലുള്ള കഷ്ടപ്പാടാണെങ്കിലും ഭക്തിയോടുകൂടി ഇവ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് മുന്നേ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം നമുക്ക് ഷഷ്ടിത്തി എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇന്ന് ഒക്ടോബർ നാലാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് രണ്ട് മുതൽ നാളെ ഒക്ടോബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് ആറ് വരെയും ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് ഈ നാമജപം ചെൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇന്ന് അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ബ്രഹ്മ മുഹൂർത്തത്തിലും ഇത് ചെയ്യാവുന്നതാണ് നാളെ ബ്രഹ്മ മുഹൂർത്തം മുതൽ പത്ത് ആറ് വരെയും തിഥി ആയതുകൊണ്ട് തന്നെ പത്ത് മണിക്കുള്ളിൽ ഈ നാമം ജപിക്കാവുന്നതാണ് നാളെ ഇപ്പോൾ കറുത്ത പക്ഷത്തിലെ ഷഷ്ടിയായാലും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി തിഥിയിൽ നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ നാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ആ ഒരു തടസ്സം മാറി സന്താന ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ വീട് വെക്കുന്നതിന് തടസ്സം തടസ്സമുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറിക്കിട്ടും അതുകൊണ്ട് തന്നെ മാസത്തിൽ വരുന്ന രണ്ട് ഷഷ്ടികളിലും ഏ ഏതെല്ലാം ഷഷ്ടികളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും അപ്പോഴെല്ലാം തന്നെ മുരുകന് പ്രത്യേകമായി വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരും ഇനി ഇന്ന് നമ്മൾ ഈ നാമം ജപിക്കണമെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് വേണം ഇത് ജപിക്കേണ്ടത് പീരീഡ്സ് ടൈമും പുലവാലായ്മയും ഉള്ളപ്പോൾ നമ്മൾ ഇത് ചൊല്ലരുത് അതുപോലെ തന്നെ ഇപ്പോൾ നോൺ വെജ് കഴിച്ചു പോയി ഉച്ചയ്ക്ക് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം കുളിച്ചതിന് ശേഷം മാത്രം ചൊല്ലുക അതല്ലെങ്കിൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുക ഇന്നാണ് കൂടുതൽ സമയവും ഷഷ്ടിസ്ഥിതി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ചൊല്ലുന്നതാണ് കൂടുതൽ നല്ലത് അതിന് സ ഒരുവിധത്തിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നാളെ രാവിലത്തേക്ക് മാറ്റി വച്ചാൽ മതി സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക കുട്ടികളോടും അവരുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇത് ചൊല്ലാൻ പറയാവുന്നതാണ് പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യം അതായത് നമുക്ക് സാധിച്ചു കിട്ടണം എന്ന് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയും നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് വേണം ഇത് ചൊല്ലേണ്ടത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് ഉറച്ചു വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് മനസ്സിൽ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് നിലത്തിരുന്ന് ആണ് നാമം ചൊല്ലുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു പലകയോ അല്ലെങ്കിൽ ഷീറ്റോ വിരിച്ചിട്ട് വേണം ഇരിക്കേണ്ടത് നിലത്തിരുന്ന് ചൊല്ലാൻ സാധിക്കാത്തവർക്ക് കസേരയിൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ് സൗത്ത് ഫേസിംഗ് ഒഴിച്ച് ബാക്കി ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇരുന്ന് ചൊല്ലാവുന്നതാണ് പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാം അല്ലെങ്കിൽ ഹാളിൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ് ദീപം കൊളുത്തി വെച്ച് വേണം ചൊല്ലേണ്ടത് എന്നൊന്നുമില്ല നമുക്ക് എവിടെയാണ് ശുദ്ധമായ ഒരു സ്ഥലം അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് ഇനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ വേണമെങ്കിലും ഇരുന്ന് ചൊല്ലാവുന്നതാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇരുന്ന് നാമങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് അവിടെ വെറും നിലത്ത് തന്നെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് വീട്ടിലാണെങ്കിൽ മാത്രം നമ്മളൊരു ഷീറ്റോ അല്ലെങ്കിൽ പലകയിലോ ഇരിക്കണമെന്നുള്ളൂ നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് കൂടുതലായി ചൊല്ലേണ്ട ആവശ്യമില്ല നമുക്കൊരു ജപമാല ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ആദ്യം തന്നെ മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയോട് എന്താണ് നമ്മുടെ പ്രോബ്ലം ആ ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചൊല്ലാൻ തുടങ്ങാവുന്നതാണ് ചൊല്ലിയതിനു ശേഷം വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ചൊല്ലേണ്ട മന്ത്രം ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമഹ ഓം ൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമ ഞാനിത് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കാണിക്കുന്നുണ്ട് ഇത് ചൊല്ലുമ്പോൾ ഒന്നുകിൽ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ചൊല്ലാം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കി വേണം ഇത് ചൊല്ലേണ്ടത് തെറ്റാൻ പാടില്ല ഇനി നിങ്ങൾക്കിത് യൂട്യൂബിൽ കേട്ടുകൊണ്ട് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാമം മുരുകൻ മൂലമന്ത്ര എന്നടിച്ചാൽ മതി നിങ്ങൾക്ക് യൂട്യൂബിൽ നൂറ്റിയെട്ട് തവണ ഇത് ചൊല്ലുന്ന ഇത് കേട്ടുകൊണ്ട് ഇത് കൂടെ ചൊല്ലാവുന്നതുമാണ് ഇതിലുള്ള ഓരോ ബീജാക്ഷരങ്ങൾക്കും വളരെ വളരെ പവറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായി ചൊല്ലണം നമ്മുടെ ഗുരുവായി മുരുകനെ തന്നെ കണ്ടുകൊണ്ട് നമുക്കിത് ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇത് സ്കന്ധഗുരു കവചത്തിൽ നിന്നുള്ള മൂലമന്ത്രമാണ് ഇത് ശാന്താനന്ദ സ്വാമികളാണ് ഈ സ്കന്ധഗുരു കവചം രചിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഇതിൻ്റെ ഫലശ്രുതിയും പറയുന്നുണ്ട് നമ്മൾ മുരുകനിൽ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി ശരണാഗതിയോടുകൂടി ഈ മന്ത്രം ജപിച്ചാൽ ഏതൊരു കാര്യമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ഭഗവാൻ സാധിച്ചു നൽകും എന്നാണ് പൂർണ്ണമായി ആ ജപത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ ജപിച്ചതിന് ശേഷം അതായത് നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം നമുക്ക് സ്വയം ഒരു പോസിറ്റീവ് വൈബ്സ് നമുക്ക് സ്വയം ഫീല് ചെയ്യാൻ സാധിക്കും നാളെ കമൻറ്റിൽ എല്ലാവരും ഇതറിയിക്കണം ആർക്കൊക്കെയാണ് ആ ഒരു വൈബ്സ് ലഭിച്ചത് എന്നുള്ളതും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ നൂറ്റിയെട്ട് തവണ ഈ നാമം ജപിക്കാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇന്ന് ജപിക്കാൻ എന്തെങ്കിലും അസൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് കുളിച്ച് ഇത് ചൊല്ലാൻ ശ്രമിക്കൂ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഈ ഒക്ടോബർ മാസം നവരാത്രി വരുന്ന മാസമായതുകൊണ്ട് തന്നെ ആദിപരാശക്തിയുടെ ഓം ശക്തി എന്ന നാമം അയ്യായിരത്തി ഒന്ന് ടൈംസ് അതായത് ഫൈവ് തൗസൻഡ് വൺ ടൈംസ് നമ്മൾ ചൊല്ലുന്നത് വഴി ആ ദേവിയുടെ ആദി പരാശക്തിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവിയുടെ പ്രൊട്ടക്ഷനും എല്ലാവർക്കും തന്നെ ലഭിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും അയ്യായിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം മുതൽ ചൊല്ലിയാൽ മതി രാവിലെ നൂറ്റിയെട്ട് തവണ വൈകിട്ട് നൂറ്റിയെട്ട് തവണ അങ്ങനെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് ശുദ്ധമായി ഇരിക്കുമ്പോൾ മാത്രം ചൊല്ലുക ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം